യോഹന്നാൻ 1:29 എഴുതും, ഈശോ കടന്നു പോയപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞ വചനമാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ യേശുനാമം ഏറ്റുപറഞ്ഞാൽ, നമ്മൾ 100,000 മദ്യപാനികളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് പ്രേക്ഷിതരാക്കണമേ എന്ന് പറഞ്ഞാൽ അത് 1,000,000 വർദ്ധിപ്പിക്കാൻ അതിൻ്റെ കൂടെ 1 പൂജ്യം കൂടി ഇട്ടാൽ മതി. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? സ്നേഹമുണ്ടോ? എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിർബന്ധ ബുദ്ധിയുണ്ടോ? 1,000,000 പേർക്ക് അനുഗ്രഹം. വല്ലപ്പോഴും പ്രാർത്ഥിച്ചാൽ പോരാ, ആണ്ടിനും ചങ്കരാന്തിക്കും പ്രാർത്ഥിച്ചാൽ പോരാ, ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. കാരണം ഒരു വ്യക്തിയുടെ ആത്മരക്ഷ, നിത്യരക്ഷ ഒരു ലോകം മുഴുവനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും ജോലിക്കാര്. ഭർത്താവിൻ്റെ ജോലി കൊണ്ട് കുടുംബം ഒരുവിധം നന്നായിട്ട് ജീവിക്കാൻ കൊള്ളാമെങ്കിൽ ഭാര്യ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് കുഞ്ഞുമക്കളെ വളർത്തി ഭർത്താവിനും കുഞ്ഞുമക്കൾക്കും ഇതുപോലെയുള്ള അനേകായിരങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഭാര്യയും ഭർത്താവും മത്സരിച്ച് കാശുണ്ടാക്കാൻ പോകരുത്. ഭാര്യ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ വളർത്താനും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും വചനമേറ്റു പറയാനും പരിശീലിക്കണം. 1 കുഞ്ഞുണ്ടായാൽ പോരാ, 2 കുഞ്ഞുണ്ടായാൽ പോരാ, സ്വർഗത്തിലേക്ക് അനേകം മക്കളെ ജനിപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ക്രിസ്തീയ ദമ്പതികളായി നമ്മൾ വളരണം. നമ്മളിൽ നിന്ന് ജനിക്കുന്ന 10 മക്കൾ സ്വർഗത്തിൽ നിത്യകാലം ദൈവത്തെ സ്തുതിക്കാൻ കൊള്ളാവോ ഇല്ലയോ നോക്കണം. അവരുടെ അടുത്ത തലമുറ ഇനിയും അനേകം കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് സ്വർഗത്തിലേക്ക് ധാരാളം ശുശ്രൂഷകരെ ഉയർത്തുമെങ്കിൽ കാശിൻ്റെ പുറകെ പരക്കം പായരുത്. ഈ ലോക സുഖ സൗകര്യമല്ല നോക്കേണ്ടത്. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവവിളി എന്താണ്? കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം, അവരെ വളർത്തണം, ഇതുപോലെയുള്ള 10,000-ങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം, ഈ ലോകത്തിലെ സുഖം ലക്ഷ്യമാക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മള് യേശുവിന്റെ നാമത്തില് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കോടാനുകോടി മക്കളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ വർഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ പിതാവ് ആ പ്രാർത്ഥന കേട്ട് 10,000-ങ്ങളെയല്ല, 100,000-ങ്ങളെയല്ല, കോടാനുകോടി മക്കളെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഓർക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ലൂസിഫറിന് അധികം ഇടവേള കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അവൻ്റെ ദൂതന്മാരെ അയച്ച് എത്രയോ പേരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കോടാനുകോടി മക്കളുടെ മേൽ കരുണ വർഷിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ് ദൈവം. അനന്ത സ്നേഹമായവൻ, അനന്ത നന്മയായവൻ, അനന്ത കരുണയായവൻ. ലോകം മുഴുവൻ ഒറ്റ വാക്കാൽ സൃഷ്ടിച്ച് അതേ വാക്കാൽ പരിപാലിക്കുന്നവൻ. മനുഷ്യരെ മാത്രമല്ല, നാൽക്കാലികളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും ചെറിയ അണുക്കളെയും കടലിലെ മത്സ്യങ്ങളെയും എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി പരിപാലിക്കുന്നു. പോരാ, കോടാനുകോടിക്കോടിക്കോടി സസ്യലതാദികള്, വൃക്ഷങ്ങള്, ഇവയെല്ലാം നമുക്ക് വേണ്ടി അവിടുന്ന് സൃഷ്ടിച്ച് പരിപാലിക്കുന്നു. അവിടുത്തെ ശക്തി അനന്തമാണ്, അവിടുത്തെ ജ്ഞാനം അനന്തമാണ്, അവിടുത്തെ പരിപാലന അനന്തമാണ്. അനന്തമായ ആ പരിപാലനയുടെ കുടക്കീഴിലാണ് നമ്മൾ 24 മണിക്കൂറും പകലും രാത്രിയും. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് വിമാനത്തിന് പോകാൻ ഒറ്റയടിക്ക് പോകണമെങ്കിൽ 14 മണിക്കൂർ ഒറ്റയടിക്കിരുന്നാൽ അമേരിക്കയിൽ ചെന്നെത്തും. 30,000 അടി മുകളിലൂടെയാണ് യാത്ര.
ഈ വിമാനം പറന്നു പൊങ്ങുന്ന നിമിഷം മുതൽ കൃത്യം സ്പോട്ടിൽ ചെന്ന് ഇറങ്ങുന്ന നിമിഷം വരെ ആ വിമാനം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഒരു വിമാനമല്ല, പതിനായിരക്കണക്കിന് വിമാനങ്ങൾ. മാത്രമല്ല, ലക്ഷോപലക്ഷം കരയിലെ വാഹനങ്ങൾ, കടലിലെ വാഹനങ്ങൾ, ഇവയെല്ലാം അത്യുന്നതനായ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ പരിപാലനയിലല്ലെങ്കിൽ ഒരു നിമിഷം ഇവയെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഭൂമിയുടെ മൂന്നിൽ രണ്ട്, മൂന്നിലൊന്ന് ഭൂമി കര, മൂന്നിൽ രണ്ട് കടൽ. ശരിക്കൊന്ന് ഭൂമി ചരിഞ്ഞാൽ കടൽ മുഴുവൻ ഈ കരയിലോട്ടൊന്ന് ഓവർഫ്ലോ ചെയ്താൽ ഒറ്റ ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. കടലിനെ ദൈവം അതിർത്തി നിശ്ചയിച്ചു. ലോകം സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ പരിധി വിട്ട് നീ കടന്നു പോകരുതെന്നുള്ള കൽപ്പന നൽകി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.